ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, താങ്കൾ പാർട്ടി വിടുന്നു, താങ്കൾ പാർട്ടി വിടുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് ശ്രീ അബ്ദുൽ ഷുക്കൂർ. അതായത് 34 വാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ, അല്ലെങ്കിൽ 34 മാത്രമല്ല 35, 36, 37 ഒക്കെ ആ സമീപത്തുള്ള വാർഡുകളിലുമൊക്കെ താങ്കൾക്ക് നല്ല സ്വാധീനമുള്ള ആളാണ്. ഇപ്പൊ താങ്കൾക്ക് ശേഷം വന്ന സഹോദരി ആയാലും നന്നായി ആ വാർഡ് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പോവുകയാണെങ്കിൽ അബ്ദുൽ ഷുക്കൂർ എന്നൊരു വ്യക്തി മാത്രമല്ല പോവുക എന്നത് കൂടി പാർട്ടി തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ മറുഭാഗത്ത് നിൽക്കുന്ന വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ളവർ വിളിച്ചുവെന്നാണ് കേട്ടത്. അപ്പോൾ അവരൊക്കെ താങ്കളെ അവരവരുടെ പാർട്ടികളിലേക്ക്, കോൺഗ്രസും ബി ജെ പിയും ഒക്കെ താങ്കളെ കൊണ്ടുപോയാൽ നേട്ടമാകുമെന്ന് കരുതി ആരൊക്കെ വിളിച്ചു താങ്കളെ? ഇല്ല, അത് ഞാൻ പറയുന്നില്ല. വിളിച്ചിരുന്നോ? അല്ല, അത് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ പേഴ്സണലായി ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരനല്ല ഞാൻ. അത്തരം ഒരു രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ഒരാളും ഇല്ല. ശരി, അപ്പോൾ പാർട്ടിക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കുന്നു അല്ലേ? അതെ അതെ. വളരെ നന്ദി. അല്ല, ഒരു മിനിറ്റ്, ശ്രീ അബ്ദുൽ ഷുക്കൂർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് താങ്കൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. ഇത് തെരഞ്ഞെടുപ്പ് അല്ലാത്തൊരു സാഹചര്യം ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് പാർട്ടി വരുമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പാർട്ടിക്ക് മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ കടമയാണല്ലോ. അല്ല, താങ്കൾ മാധ്യമങ്ങളിലാണ് താങ്കളുടെ വിമർശനം പറയുന്നത്, അതൊന്നും സി പി എമ്മിൻ്റെ ഒരു രീതിയല്ല. അപ്പോൾ ആ വിമർശനങ്ങൾ, നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി വേദികളിൽ പറയാം, അവിടെ അത് പരിഹരിക്കാം. അതിന് പകരം താങ്കൾ ഇന്ന് മാധ്യമങ്ങളോട് ആണ് താങ്കൾക്കുള്ള വിമർശനങ്ങൾ പറഞ്ഞത്. ആ വിമർശനങ്ങൾ ചെറുതുമല്ല. നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ഒരു ഏകാധിപതിയാണ്, അദ്ദേഹം അവിടെ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, അദ്ദേഹം മറ്റുള്ളവർ വടന്നു വരുന്നതിന് തടയുന്നയാളാണ്. ആ രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് അനുനയിപ്പിക്കാൻ സി പി എം നേതൃത്വം തീരുമാനിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ ശ്രീ അബ്ദുൽ ഷുക്കൂർ? അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പല്ലെങ്കിലും അത്തരം അനുനയ നീക്കങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി ഒരാളെയും പുറത്ത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങളോട് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് താങ്കൾ വിചാരിച്ചു, അതുകൊണ്ട് താങ്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു, പാർട്ടി വേദികളിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ പരസ്യമായി തന്നെ താങ്കളുടെ എൻ്റെ വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം എന്ന് താങ്കൾ തീരുമാനിച്ചു. അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. എനിക്കുണ്ടായ ചില അനുഭവങ്ങളിൽ നിന്നുണ്ടായ ഒരു വൈകാരിക പ്രകടനമാണ് ഞാൻ നടത്തിയത്. അത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ഒരു പശ്ചാത്താപമുണ്ടോ? അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും വേണ്ടിയിരുന്നില്ല, അനാവശ്യമായി പോയി ആ പ്രതികരണം. അതെ, തീർച്ചയായിട്ടും.